എക്സ്ട്രാ ഷോകളുമായി കുറുപ്പിന് റെക്കോർഡ് കളക്ഷൻ. കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രം ഇന്ന് റിലീസായി. ചിത്രം ഇറങ്ങി നിമിഷങ്ങൾക്കകം തന്നെ നല്ല പബ്ലിസിറ്റിയും അതിന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ചിലയിടത്തു നിന്ന് ഡീഗ്രേഡിംഗ് ഉണ്ടെങ്കിലും യഥാർത്ഥ പ്രേക്ഷകർ ഈ ചിത്രത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ചിത്രത്തിന്റെ കഥാഗതിയെ കുറിച്ചൊക്കെ ഏകദേശം ധാരണയുള്ളവരാണ് എല്ലാ മലയാളികളും. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലൊന്നും മാസ് എലമെന്റ്സ് ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ പോയാൽ കുറുപ്പ് എന്ന ചിത്രം ഒരു കുറ്റവാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ചിത്രമായി മാറും. ഇത്തരത്തിൽ പോകാത്തത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ പല ആരാധകർക്കും വലിയ മുറുമുറുപ്പുണ്ടായിരുന്നു. കാരണം ചിത്രം പ്രതീക്ഷിക്കുന്ന ഒരു മാസ് എലമെന്റ്സ് ഇതിലില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കുടുംബങ്ങളും ഒപ്പം തന്നെ യുവാക്കളും ഭൂരിഭാഗവും ഈ ചിത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഡീഗ്രേഡിംഗ് നടത്തുന്നവർ അവരുടെ പണി ചെയ്തോട്ടെ, ചിത്രം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ കണ്ട കാര്യമാണിത്. കാരണം ഞാനിന്ന് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് ചിത്രത്തിന് വലിയ തിരക്കാണ്. മാത്രമല്ല ഇന്ന് രാത്രി 12 മണിക്ക് വരെയുള്ള ഷോകൾ ഇപ്പോൾ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിയൂരിന്റെ ചരിത്രത്തിൽ അത്തരത്തിൽ ഷോകൾ വരുന്നത് അപൂർവമാണ്. തൃശൂർ ഗിരിജ തിയേറ്റർ വിയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ സിനിമ കണ്ടത്. അവിടുത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ചിത്രം ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ചെന്നപ്പോൾ അവിടെ ഞാൻ കണ്ട കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. അന്ന് എനിക്ക് ആദ്യ ഷോക്കുള്ള ടിക്കറ്റ് കിട്ടിയില്ല. ഇത് ഞാൻ ബുക്ക് ചെയ്യുന്നത് 1 ആഴ്ച മുമ്പാണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. പ്രീ ബുക്കിംഗ് ആരംഭിച്ച് 1 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബുക്കിങ്ങിന് ചെല്ലുന്നത്. അപ്പോൾ ആദ്യ ഷോ കംപ്ലീറ്റ് ആയി ഫിൽഡ് ആയിരിക്കുന്നു. പിന്നീട് വന്ന ഓരോ ഷോക്കും ഇതേ തന്നെ അവസ്ഥയായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ വലിയ മൗത്ത് പബ്ലിസിറ്റിയും ഒപ്പം തന്നെ സിനിമ ഒരു നല്ല ക്ലാസ് നിലവാരത്തിലുള്ളതാണ്, വലിയ ഒരു മികച്ച ചിത്രം എന്നുള്ളതിനേക്കാൾ ഉപരി കണ്ടിരിക്കാവുന്ന ഒരു ചിത്രമാണ് എന്നുള്ള അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഫാമിലികളാണ് കൂടുതലും സിനിമയ്ക്ക് വന്നത് എന്നതുകൊണ്ട് മാത്രം സിനിമ വലിയ രീതിയിൽ കളക്ഷൻ നേടുവാൻ സാധ്യതയുള്ളതായി ഇനിയും വിലയിരുത്തപ്പെടുന്നു. ഓൾ വേൾഡ് വലിയ രീതിയിൽ റിലീസുള്ള ചിത്രമാണിത്. 1500ലധികം സ്ക്രീനിലാണ് ചിത്രം മൊത്തത്തിലായി റിലീസായിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രം ഏകദേശം 450ലധികം തിയേറ്ററുകളാണ് ഇതിനുവേണ്ടി ചാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ ഹൗസ്ഫുൾ ബോർഡുകൾ പൊങ്ങിക്കഴിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള ബോർഡുകൾ തിയേറ്ററിൽ കാണുന്നത്. ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിനായിരുന്നു ഇതിനു മുന്നേ അത്തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷം വലിയൊരു ചിത്രം, അതും ഇത്രയും ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രം. അതുകൊണ്ട് തന്നെ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണുവാൻ തന്നെ തയ്യാറായി. അത് വലിയ രീതിയിലുള്ള വിജയം തന്നെ സമ്മാനിച്ചു ചിത്രത്തിന്. കുറുപ്പ് എന്ന ചിത്രത്തിലൂടെ ദുൽഖറിന് മികച്ചൊരു കഥാപാത്രത്തെയും ലഭ്യമായി. ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഇത് ചരിത്രം തന്നെ സൃഷ്ടിക്കാൻ ഉള്ളതാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ് കുറുപ്പ് എന്ന ചിത്രം. ഇതുവരെയുള്ള എല്ലാ വെബ്സൈറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന് ഓവറോൾ എല്ലാ ഭാഗത്തു നിന്നുമായി ഏകദേശം 12 കോടിയിലധികം രൂപ കളക്ഷൻ നേടി എന്നുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചില അറിയിപ്പുകളാണ്. ഏകദേശം 11 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടും എന്നുള്ള കാര്യം തീരുമാനമായതാണ്. 12 കോടിയിലധികം നേടിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ സൂചനകളില്ലെങ്കിലും ഏകദേശം അതിനടുത്ത് തന്നെ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 6 കോടിയിലധികം രൂപയാണ് എല്ലാവരും കണക്കുകൂട്ടിയിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ ഷോകളും അവസാനിക്കുമ്പോൾ മാത്രമേ ചിത്രത്തിന്റെ ഏകദേശ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ആദ്യ ദിനത്തിൽ ഒരു യുവ താരത്തിന് ലഭ്യമാകുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയാണ് ചിത്രം നേടിയിരിക്കുന്നത്. മാത്രമല്ല അത് റെക്കോർഡ് കളക്ഷനിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ കേരള 5 കോടിയിൽ മേൽ കളക്ഷൻ ഈ ചിത്രത്തിന് നേടിക്കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക.